നെല്ലിക്കുഴി, വാരപ്പെട്ടി, കോട്ടപ്പടി എന്നീ പഞ്ചായത്തുകളിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നെല്ലിക്കുഴി പഞ്ചായത്തിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തങ്കളത്ത് നാലുവരിപ്പാതയിൽ നിന്നുമാണ് തുടങ്ങിയത്. ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. അത് നല്ല നിലയിൽ തന്നെ ആ പ്രവർത്തനം ഏറ്റെടുത്തതാണ്. നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നെല്ലിക്കുഴിയെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഏറെ വിസ്തൃതമായ അല്ലെങ്കിൽ ജനസാന്ദ്രത കൂടിയ ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിലും പ്രത്യേകിച്ച് ഫർണിച്ചർ വ്യവസായത്തിൻ്റെ ഒരു കേന്ദ്രം, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മേഖല എന്നുള്ള നിലയിലുമൊക്കെ ഈ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ എല്ലാം നമ്മൾ ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങളടക്കം പ്രവർത്തിക്കുന്ന ഒരു മേഖല എന്നുള്ള നിലയിലുമൊക്കെ ചില ബുദ്ധിമുട്ടുകൾ നേരത്തെ നമ്മൾ നേരിട്ടെങ്കിൽ ആ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സംസ്ഥാന ഗവൺമെൻറ് ഈ പ്രവർത്തനം വളരെ സജീവമാക്കാൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ അതിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ കുറേ നാളുകളായി വളരെ സജീവമായ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്ന് മുതൽ കേരളത്തിലെല്ലാ വാർഡുകൾ കേന്ദ്രീകരിച്ച് തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ ഒരു താലൂക്ക് തലത്തിലുള്ള മണ്ഡലം തലത്തിലുള്ള ഉദ്ഘാടനം എന്നുള്ള നിലയിലാണ് നെല്ലിക്കുഴിയിൽ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രസിഡന്റ് പി എം മജീദ്, ശോഭാ വിനയൻ, എം എം അലി, എൻ ബി ജമാൽ, എം എ മുഹമ്മദ്, കെ കെ നാസർ, ബീന ബാലചന്ദ്രൻ, ഷഹന അനസ്, നൂർജമോൾ ഷാജി, സുലൈഖ ഉമ്മർ, കെ പി മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ശുചീകരണ പ്രവർത്തനവുമായി സഹകരിക്കുന്നുണ്ട്. വാരപ്പെട്ടിയിൽ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും എം എൽ എ നിർവഹിച്ചു. പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ, ബിന്ദു ശശി, കെ എം സെയ്ദ്, കെ കെ ഹുസൈൻ, പ്രിയ സന്തോഷ്, സി ശ്രീകല, ദിവ്യ സലി, എം എം ഷംസുദ്ദീൻ, കെ ആർ സുഗുണൻ, റീനാമോൾ തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം പ്രസിഡന്റ് മിനി ഗോപി ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ ജോണും വിവിധ ഉദ്യോഗസ്ഥരും കുടുംബശ്രീ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാ വാർഡുകളിലും ശുചീകരണം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, കെ സി ബി ന്യൂസ്.